അമ്മയായിരുന്നോ? പറയണോ അമ്മേ, ലക്ഷ്മി വന്നോ? അതറിയാനാ വിളിച്ചത്. അവളെ സൂര്യനും ഇതിനും കൂടി ഇവിടെ കൊണ്ടുവന്നു മോളെ. പക്ഷേ എന്താ അമ്മേ, എന്താ പറ്റിയത്? അത് മോളെ, അവളെ ജീവനോടെ കിട്ടിയെന്നേ ഉള്ളു. അവക്ക് ഞങ്ങളെ ആരെ അറിയില്ല. ആരെ അവക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? ഇല്ല മോളെ. അവൾ എന്നെയോ പപ്പിയോ സൂര്യനെയോ ആരെയും തിരിച്ചറിഞ്ഞില്ല. ഈ വീട് അവളുടെ മുറി. അവള് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ. ഒന്നും തന്നെ അവൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാ ലക്ഷ്മിയുടെ ഓർമ്മ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടോ? അവൾക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയല്ല, അവള് മിഥുനെ തിരിച്ചറിയുന്നുണ്ട്. അവരോട് പഴയതുപോലെ തന്നെ കാര്യമായി സംസാരിക്കുന്നുണ്ട്. അപ്പോ ആ ആക്സിഡന്റിൽ അവളുടെ ഓർമ്മ പാർഷ്യലായി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മിഥുനോട് ഡോക്ടർ പറഞ്ഞത് അവൾക്ക് 5 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളെ ഓർമ്മയുള്ളൂ എന്ന്. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. മനസ്സിലായി. അത്തരത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെടാറുണ്ട്. ഏതായാലും വലിയ കഷ്ടമായി പോയി ലക്ഷ്മിയുടെ അവസ്ഥ. എങ്ങനെ ആക്റ്റീവ് ആയിരുന്ന ആളായിരുന്നു ലക്ഷ്മി. അവൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നു എന്നറിഞ്ഞപ്പോ ശരിക്കും മനസ്സിന് വല്ലാത്ത പ്രയാസമേ. അവളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. നെഞ്ചു തകർന്നാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പൊ എന്ത് പറഞ്ഞ അമ്മയെ ആശ്വസിപ്പിക്കാം? എന്താ പറയേണ്ടത്? ഇത് ഞങ്ങള് നിന്നോട് കാണിച്ച പ്രവൃത്തിക്കുള്ള ശിക്ഷയ. മൂന്ന് വർഷം ഓർമ്മ നഷ്ടപ്പെട്ട അബോധാവസ്ഥയിൽ കിടന്ന സൂര്യനെ പൊന്നുപോലെ നോക്കിയവളാ നീ. എന്റെ ആ വലിയ ത്യാഗങ്ങളൊക്കെ ഞങ്ങള് തിരിച്ചറിഞ്ഞില്ല. അത് മറന്ന് നിന്നെ ഇടിച്ചു താഴ്ത്തി ഞാനും സൂര്യനും ലക്ഷ്മിയും പലവട്ടം നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം തന്നെയാ ഇത്. അതിന് ദൈവങ്ങളിൽ ലക്ഷ്മിക്ക് കൊടുത്ത ശിക്ഷയാവും ഇത്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ ഇനി ഞാൻ വിളിക്കില്ല. പൂജാമുറിയിലുള്ളതൊക്കെ ഞാൻ വല്ല കാട്ടിലും വലിച്ചെറിയും. ഏയ് അമ്മ, അങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മ ഇങ്ങനെ നിരാശപ്പെടരുത്. ഇത് ദൈവം ലക്ഷ്മിക്ക് കൊടുത്ത ശിക്ഷയൊന്നല്ല, ഇതൊരു പരീക്ഷണം. അങ്ങനെ കരുതിയാ മതി. ഈശ്വരനിലുള്ള വിശ്വാസം കൈവിടരുതമ്മ. അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവാതിരിക്കില്ല. സൂര്യനെ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ ലക്ഷ്മിയെ നമുക്ക് തിരിച്ചു കിട്ടും. അതിന് എന്നാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. എനിക്കൊന്നും അറിയില്ല മോളെ. ഇപ്പൊ തന്നെ എന്തോ ഭ്രാന്ത് പിടിച്ച പോലെയാ ലക്ഷ്മി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിയത്. കണ്ടിട്ട് സൂര്യനും ഇതിനും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കാം. ഏത് ഹോസ്പിറ്റലാ അമ്മേ? അതെനിക്കറിയില്ല. അമ്മ സമാധാനായിട്ടിരിക്കെ, ലക്ഷ്മിയെ പഴയതുപോലെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. സൂര്യനെ ഇതേ അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിക്കാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ, ലക്ഷ്മിയെയും ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ വരാം. ഞാൻ കൂടെ ഇരുന്ന് അവളെ കെയർ ചെയ്തോളാം. എന്റെ കൂടെ പിറപ്പിനെ പോലെ ലക്ഷ്മിയെ ഞാൻ നോക്കിക്കോളാം. ലക്ഷ്മിയെ പഴയ ലക്ഷ്മിയായിട്ട് തന്നെ നമുക്ക് തിരികെ കിട്ടും.
ഞാനല്ലേ പറയുന്നേ, ഞങ്ങള് നിന്നെ വേദനിപ്പിച്ചിട്ടും അവഗണിച്ചിട്ടും ഒക്കെ എനിക്ക് ഞങ്ങളോട് യാതൊരു വിരോധമില്ലല്ലോ. ഇപ്പോഴും എല്ലാം മറന്ന് ലക്ഷ്മിയെ ശുശ്രൂഷിക്കണമെന്നല്ലേ നീ പറയുന്നത്? നിന്റെ ഈ വലിയ മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോളെ. ഏയ് അതൊന്നും വേണ്ട, അമ്മ കൂളായിട്ടിരിക്കെ, എന്നിട്ട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം വിളിക്ക്. എങ്ങനെയുണ്ട് അവളുടെ കണ്ടീഷൻ എന്ന് അറിയാലോ. ശരി മോള്. ശരി അമ്മ. മനസ്സ് കുളിർക്കുന്ന വാർത്തയാണല്ലോ അമ്മ വിളിച്ച് പറഞ്ഞത്, കേട്ടില്ലേ? അവളുടെ കിളി പോയെന്ന്. നന്നായി. അവളെ ചത്തില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് വലിയ നിരാശ തോന്നിയിരുന്നു. എനിക്ക് വീണ്ടും തോറ്റുപോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പൊ എന്റെ നിരാശ മാറി. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണല്ലോ അവളിപ്പോ ഉള്ളത്. ഈ അവസ്ഥ ജീവിതകാലം മുഴുവൻ അവളിൽ നിലനിൽക്കണം. 5 വർഷങ്ങൾക്കപ്പുറത്തുള്ള പഴയ ഓർമ്മകൾക്കും ഇതേ പുതിയൊരു ഓർമ്മയും അവൾക്കുണ്ടാകരുത്. അവളുടെ ഓർമ്മ പൂർണ്ണമായിട്ടും നശിക്കണമായിരുന്നു, ജീവശവം പോലെ നരകിക്കണമായിരുന്നു. എന്തായാലും ഇപ്പൊ ദൈവങ്ങൾ നമ്മുടെ ഭാഗത്താ. അവള് തിരിച്ചെത്തിയ വിനയാകുമെന്ന് നമ്മൾ പേടിച്ചു. പക്ഷെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ലക്ഷ്മിയെ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല. ഇവിടെ നിന്നങ്ങോട്ട് നമുക്ക് നമ്മുടെ കളികൾ മാറ്റണം. ഈ കാര്യം ഞാൻ മുരളിയേട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലക്ഷ്മിക്ക് ഇപ്പോ ജൂലിയെയും എന്നെയും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മയും പപ്പിയേയും സൂര്യനെയും അവൾ ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? അവൾ നമ്മളെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഈ സിറ്റുവേഷൻ നമ്മൾ പരമാവധി മുതലാക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. നമ്മൾ ഇനി നടത്താൻ പോകുന്ന കളികളുടെ അവസാനം സൂര്യൻ നിന്റേതും ശാരദാ സെന്റേതും ആവണം. അതിന് നമ്മൾ ഒരുപാട് ജോലി എടുക്കണം മുരളിയേട്ടാ. എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഈ രാത്രി നമുക്ക് ഉറങ്ങാനുള്ള രാത്രിയല്ല. ലക്ഷ്മിയെ ഏതോ ഹോസ്പിറ്റലിലേക്ക് സൂര്യനും ഇതിനും കൂടി കൊണ്ടുപോയി കാണുന്നല്ലേ അമ്മ പറഞ്ഞത്. മിക്കവാറും അവളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം. ലക്ഷ്മിയുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അത് ജൂലി പറഞ്ഞത് ശരിയാണ്. ലക്ഷ്മിയുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത ഗെയിം പ്ലാൻ ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞ് ഞാൻ മിഥുനെ വിളിക്കാം. തന്ത്രപൂർവം ലക്ഷ്മി എവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചറിയാം. ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിഞ്ഞിട്ട് മുരളിയേട്ടൻ അങ്ങോട്ട് പോണം. പൾസ് നോർമല, ഡീപ് സ്ലീപ്. ഇനി രാത്രി ഒന്നും ചെയ്യാനില്ല, ഉണർന്നിട്ട് സംസാരിക്കാം. ഡോക്ടർ പൾസ് മാത്രമേ നോക്കിയുള്ളൂ, മറ്റു പരിശോധന ഒന്നും വേണ്ടേ? എന്ത് പരിശോധന വേണ്ടത്? അല്ല ഡോക്ടർ, സ്കാനിങ്ങും മറ്റോ ചെയ്ത് ബ്രെയിനിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ലേ? മനുഷ്യന്റെ മനസ്സ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം എന്റെ അറിവിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളുടെ അറിവിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി എക്സ്റേയോ സ്കാനിങ്ങോ എന്ത് വേണമെങ്കിലും ഞാൻ എഴുതിത്തരാം. എനിക്ക് 10 പുത്തം കിട്ടുന്നത് ഞാനായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? എഴുതട്ടെ. വേണ്ട, ഞങ്ങൾക്ക് ഡോക്ടറെ വിശ്വാസമാണ്. ഉചിതമായത് മാത്രം ചെയ്താൽ മതി. തൽക്കാലം പൾസ് മാത്രം നോക്കിയാൽ മതി എന്നാ എന്റെ തീരുമാനം. അത് നോക്കി, ഇനി പോയി 2 എണ്ണം വീശി കിടന്നുറങ്ങാൻ നോക്കണം. ഡോക്ടറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ വിളിക്കും. ഇനി ഈ രാത്രി ഒരു ആവശ്യവും വരില്ല. പേഷ്യന്റ് നല്ല ഉറക്കമാ. നിങ്ങളും പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഇയാളെന്താ ഒരുമാതിരി? ലക്ഷ്മി ഉണർന്ന് ബഹളം വെക്കില്ലെന്ന് ഇയാൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമെന്നാ ഞാനിവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. ന്യൂറോയിൽ കേരളത്തിൽ ഏറ്റവും മിടുക്കന്മാരിൽ ഒരാളാ ജേക്കബ് വടക്കൻ. ലക്ഷ്മിക്ക് സീരിയസ് ആയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ
ഈ രാത്രി അദ്ദേഹം ഈ പരിസരത്ത് തന്നെ മാറില്ലായിരുന്നു. അങ്ങനെയാ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ഓ, അവനിക്കറിയില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ ആരാണെന്ന് പോലും തിരിച്ചറിയാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. അത് അമ്നേഷ്യായിരുന്നു. ഇത് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മാത്രം മറന്നു പോകുന്ന അവസ്ഥയാ. സാധാരണ പരിശോധനകളിൽ ഈ അസുഖം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് പേഷ്യൻറ്റിനോട് സംസാരിച്ച് നിഗമനങ്ങളിൽ എത്താൻ സാധിക്കും. ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലേ? വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ വരാം. നിന്റെ ധൃതിയ ഇതിനൊക്കെ കാരണം. വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് ഞാൻ ചിലതൊക്കെ നിന്നോട് പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ കൂട്ടാക്കാതെ നീ പോയി. കേട്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ജീവിതം മറ്റൊന്നാവുമായിരുന്നു. നമ്മൾ സന്തോഷത്തോടെ കഴിയുമായിരുന്നു. ലക്ഷ്മിയുടെ വിവരങ്ങൾ അറിയാതെ ഇവിടെ ഞാനും ഇന്ദു അമ്മയും ആകെ ടെൻഷനിലാണ് മിഥുനേട്ടാ. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുറച്ചു മുമ്പ് പപ്പി എന്നെ വിളിച്ചപ്പോ ആന്റി ചിലതൊക്കെ പറഞ്ഞു. അത് സത്യമാണോ? അപ്പൊ ലക്ഷ്മിക്ക് അവക്കിപ്പോ 5 വർഷം പുറകിലത്തെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ജാനകി. അതിനുശേഷമുള്ളതൊന്നും അവളുടെ ഓർമ്മകളില്ല. അവൾ ഫോണിലൂടെ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നത്. ഇവിടെ വന്നപ്പോ എന്റെ സംശയങ്ങൾ സത്യമാണെന്ന് ബോധ്യമായി. വിവരം അറിഞ്ഞപ്പോ മിഥുനേട്ടനുണ്ടായ ദേഷ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ ദൈവം കാത്തു വച്ചിരിക്കുന്നത് ഇത്രയും വലിയ പരീക്ഷണമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇത് വലിയ സങ്കടമായിപ്പോയി. ഡോക്ടർ എന്തു പറയുന്നു? ചിലപ്പോ ലക്ഷ്മിക്ക് അവളുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരികെ കിട്ടും. പക്ഷേ അതിന് കുറച്ചധികം കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വേറെ എന്തെങ്കിലും? കഴിഞ്ഞ 5 വർഷത്തിന് ഇപ്പുറം ഉള്ളതൊന്നും അവൾ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ലക്ഷ്മിക്കില്ല. എത്രയും പെട്ടെന്ന് അവൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മ തിരികെ കിട്ടിയാ മതിയായിരുന്നു. ആ അമ്മ എന്ത് ചെയ്യുന്നു? അകത്ത് വിഷമിച്ചിരിക്കോ? ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ എന്റെ ടെൻഷൻ കാരണമായിരുന്നു. അതൊക്കെ എനിക്കും അമ്മയ്ക്കും മനസ്സിലാവും മിഥുനേട്ട. മിഥുനേട്ടന് ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. അതെന്താ കഴിക്കാത്തത്? നേരെ ഇത്രയും ആയില്ലേ, പോയി കഴിക്കാൻ നോക്ക്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ആഹാരം മാത്രമാണ് പ്രധാനം. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായാലും നിങ്ങൾക്കൊന്നുമില്ല. ആ തുടങ്ങിയല്ലോ ദേഷ്യം. മിഥുനേട്ടന് എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ ചോദിക്കാനുള്ളത് ചോദിക്കും. അതെ, ആരോഗ്യം ഉണ്ടെങ്കിലേ നാളെ ഓടാൻ പറ്റൂ. കേട്ടിടത്തോളം നാളെ മുതൽ ലക്ഷ്മിയുടെ ഉത്തരവാദിത്വം മിഥുനേട്ടന്. അതുകൊണ്ട് സമയാസമയത്തിന് ആഹാരമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ ക്ഷീണിച്ചു പോവും. ഞാൻ വിളിക്കാം. എന്തൊരു ദുർവിധിയേത്! എന്തിനെങ്ങനെയൊരു അവസ്ഥ ഈശ്വരൻ എന്റെ ലക്ഷ്മി മോൾക്ക് കൊടുത്തത്! ഓർമ്മ നഷ്ടപ്പെട്ടു പോകാന്ന് വെച്ചാ എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി മിക്കവാറും നിങ്ങളെല്ലാവരും 5 വർഷം മുമ്പ് ലക്ഷ്മിയോട് പെരുമാറിയതുപോലെ പെരുമാറേണ്ടി വരും. എന്നെ ലക്ഷ്മിക്ക് ഓർമ്മ പോലും കാണില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ടാവും. എന്ത് പ്രശ്നം? 5 വർഷം മുൻപുള്ള ലക്ഷ്മി മിഥുനെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രത്യേകം വ്രതം നോറ്റിരുന്നവളാ. അത് ശരിയാ. 5 വർഷം മുൻപുള്ള ലക്ഷ്മിക്ക് മിഥുനെന്ന് വെച്ചാൽ ഉയരായിരുന്നു. അന്ന് മിഥുനെ കിട്ടിയില്ലെങ്കിൽ ചത്തുകളയെന്നുള്ള മട്ടിലല്ലേ ലക്ഷ്മി ജീവിച്ചിരുന്നത്. അന്ന് ചന്ദ്രൻ വേലത്തരങ്ങൾ ഒപ്പിക്കാതിരുന്നെങ്കിൽ ഇന്ന് മിഥുനോടൊപ്പം ഈ ചെമ്പകത്തിൽ കഴിഞ്ഞേനെ ലക്ഷ്മി. അവളും മിഥുനും തമ്മിലുള്ള കല്യാണം നടന്നാൽ മതിയായിരുന്നു. എങ്കിൽ ലക്ഷ്മിക്ക് ഇന്നീ ഗതി ഉണ്ടാവില്ലായിരുന്നു. മിഥുനും ലക്ഷ്മിയും കൂടെ രാജകുമാരനെ രാജകുമാരിയെ പോലെ സുഖിച്ച് ജീവിച്ചേനെ.
ഇതിപ്പം മിഥുന്റെ ജീവിതവും ഗതി പിടിച്ചില്ല, ലക്ഷ്മിയുടെ ജീവിതവും നശിച്ച്. ഒരു കണക്കിന് ലക്ഷ്മിക്ക് 5 വർഷം മുൻപുള്ള ഓർമ്മകൾ മാത്രം ആയത് നന്നായി. ആ ലക്ഷ്മിക്ക് ഇനി കുടുംബത്തിലേക്ക് വരാമല്ലോ. അവള് വരട്ടെ, ഈ ചെമ്പകത്തിലേക്ക് വലങ്കാൽ എടുത്തു വെച്ച് വരട്ടെ. അവൾ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കും. കുടുംബത്തിന്റെ ഐശ്വര്യം എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മണിശേഷി. അല്ലെന്തു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, ഇത് നിയോഗമാണെന്നാ എനിക്ക് തോന്നുന്നത്. ദൈവം തന്ന അവസരം. 5 വർഷം മുൻപ് ലക്ഷ്മിയെ മനസ്സുകൊണ്ട് മരുമകളായി നമ്മൾ സ്വീകരിച്ചതല്ലേ. ഇപ്പോഴും ലക്ഷ്മി അവിടെ തന്നെയല്ലേ നിൽക്കുന്നത്? എന്താ അവളെയും മിഥുനെയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചാല്? ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിനക്ക് അവളോട് സഹതാപം തോന്നുന്നില്ലേ? ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ശരിക്കും സഹതാപം തോന്നുന്നുണ്ട് എന്ന് കരുതി. ആ സഹതാപത്തിന്റെ പേരിൽ ലക്ഷ്മിയും മിഥുനും തമ്മിലുള്ള വിവാഹം നടത്താൻ പറ്റില്ല. അതിനി നടക്കില്ല. ലക്ഷ്മിയുടെ ഓർമ്മകൾക്ക് ഇപ്പൊ കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കരുതി. ആ നഷ്ടപ്പെട്ട ഓർമ്മകളൊന്നും തിരികെ വരാതിരിക്കില്ല. അവൾക്ക് ഓർമ്മ തിരികെ കിട്ടുമ്പോൾ അവൾ ആദ്യം തിരക്കുന്നത് രാഹുലിനെ ആയിരിക്കും. അന്നേരം മിഥുൻ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലേ അവളോട് നമ്മൾ എന്തു മറുപടി പറയും? മാത്രമല്ല, രാഹുലിന്റെ മരണശേഷം മിഥുനെ ലക്ഷ്മിയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേ രണ്ടാളും അത് ഒറ്റക്കെട്ടായി നിരസിച്ചതല്ലേ. ഇനിയുള്ള കാലം നല്ല സുഹൃത്തുക്കളായി കഴിയാന്നല്ലേ അവരെടുത്ത തീരുമാനം. അതുകൊണ്ട് ലക്ഷ്മിയും മിഥുനയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്നുള്ള ചിന്ത നമുക്കും വേണ്ട. മിഥുനീട്ടിന് മനസ്സിലെന്തായിരിക്കും? വീണ്ടും ആ പഴയ കാലത്തേക്ക് മിഥുനീട്ടിനും പോവോ? എന്തായാലും എനിക്കെന്താ. ഞാൻ ശത്രുവല്ല, മിത്രമാ. സോറി സർ, നിങ്ങളോടല്ല ഇയാളോടാ പോവാൻ പറഞ്ഞത്. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇയാൾ ആളത്ര ശരിയല്ല. മിസ്റ്റർ, നിങ്ങളൊന്ന് പുറത്തു വയ്ക്കണം. ഡോക്ടർ, ഞാൻ പ്ലീസ്. നിങ്ങളൊന്ന് പുറത്തു വയ്ക്കും. ഡോക്ടറോ? ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അയാള് വിളിക്കുന്നത് കേട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ മുറിവ് ഡ്രസ് ചെയ്യാൻ വന്നതാ. ഡ്രസ് ചെയ്തോണ്ടിരിക്കുമ്പോ മുറിയിൽ ആരും ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. ഡോക്ടർ എന്തിനാ കള്ളം പറയുന്നത്? എന്നെ ഇവിടെ കൊണ്ടുവന്നത് മുറിവ് ഡ്രസ് ചെയ്യാനല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നതുകൊണ്ട് മിഥുനൻ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നതാവും. ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഡോക്ടർ ശരണ്യ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. ഓ, വെരി ഇന്റലിജന്റ് ഗേൾ. മിസ്റ്റർ മിഥുൻ, നിങ്ങളൊന്ന് പുറത്തു വയ്ക്കൂ, ഞാൻ ഈ കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി ഡോക്ടർ. എനിക്കെന്തെങ്കിലും ന്യൂറോ പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ? വിശദമായിട്ട് സംസാരിച്ചാലേ
അക്കാര്യം തീർച്ചപ്പെടുത്താൻ പറ്റൂ. ഇന്നലെ ലക്ഷ്മി എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മിഥുനയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് എനിക്ക് തല പെരുക്കുന്ന പോലെ തോന്നിയിരുന്നു. പിന്നൊന്നും ഓർമ്മയില്ല. ഓക്കെ, അതിനു മുമ്പ് എവിടെയായിരുന്നു? പരുന്തുംപാറ ഹെൽത്ത് സെന്ററിൽ. പരുന്തുംപാറ എന്ന സ്ഥലത്തുള്ള ഒരു കാട്ടിക്കടന്ന് എന്നെ കുറെ സ്ത്രീകൾ ചേർന്നാ അവിടെ എത്തിച്ചത്. അതിനു മുമ്പോ?